നമസ്കാരം. രാഷ്ട്രീയക്കാരെ മണിയടിച്ച് നിയമവിരുദ്ധമായി യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിലെ സർവകലാശാലകളിൽ നിയമനം നേടിയ ചില വി സിമാർ അവർ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഗവർണറുടെ ഷോക്കോസ് നോട്ടീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതി അല്പസമയം മുമ്പ് അവരുടെ ഹർജി പരിഗണിച്ചിരിക്കുന്നു. പക്ഷേ ഗവർണർ വിടുന്ന മട്ടില്ല. ഏറ്റവും ഒടുവിലായി രാജ്ഭവനിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് വി സിമാരെ പുറത്താക്കും എന്ന് മാത്രമല്ല, വി സിമാർ ഇന്നുവരെ, അതായത് സർവകലാശാല വി സിയായി നിയമനം നേടി ഇന്നുവരെ കൈപ്പറ്റിയിട്ടുള്ള ശമ്പളവും മറ്റാനുകൂല്യങ്ങളുമെല്ലാം തിരിച്ചുപിടിക്കാൻ രാജ്ഭവൻ നടപടിയെടുക്കുന്നു. ഗവർണർ ഇപ്പോൾ കേരളത്തിലില്ല, അദ്ദേഹം ചില യാത്രകളിലാണ്. ആ യാത്രകൾ തീർന്ന് തിരിച്ചു വരുമ്പോൾ, കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ ഉടൻ തന്നെ ഇത് സംബന്ധിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് രാജ്ഭവനിൽ നിന്ന് വരുന്ന വാർത്ത. അതേസമയം ഇപ്പോൾ ഹർജിമാരെല്ലാം ഹൈക്കോടതിയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഗവർണറുടെ ഷോക്കോസ് നോട്ടീസിനെതിരെ ഹൈക്കോടതിയിൽ അവർ ഹർജി സമർപ്പിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ജസ്റ്റിസ് ആ ഹർജി പരിഗണിച്ചു. ആ ഹർജികൾ ആ ഉച്ചയ്ക്ക് 1:35 മാറ്റിയിട്ടുണ്ട് എങ്കിൽ കൂടി അതിനിടയിൽ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആ നിരീക്ഷണങ്ങൾ ഈ സർവകലാശാല വി സിമാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ആശാവഹമല്ല. നേരത്തെ, അതായത് ആദ്യം പുറത്താക്കാനായി, അതായത് രാജി സമർപ്പിക്കാനായി ഗവർണർ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ വി സിമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് അവർ ഒരു പ്രമുഖ വാദമായി ഉന്നയിച്ചത് തങ്ങളെ നോട്ടീസില്ലാതെ, തങ്ങളുടെ വാദം കേൾക്കാതെ ഉള്ള നടപടിക്കാണ് ഗവർണർ മുതിരുന്നത്, അത് നിയമവിരുദ്ധമാണ് എന്നാണ് ഹർജിയിൽ അന്ന് വി സിമാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് നോട്ടീസ് നൽകിയതിനെതിരെ യഥാർത്ഥത്തിൽ ഈ വി സിമാർക്ക് തങ്ങളുടെ വാദം വിശദീകരിക്കാൻ ആവശ്യമായ സമയമാണ്, 10 ദിവസമായിട്ടുള്ള സമയവും അവസരവുമാണ് രാജ്ഭവൻ നൽകിയിരുന്നത്. ആ സമയവും അവസരവും നൽകിക്കൊണ്ടുള്ള നോട്ടീസിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി സ്വാഭാവികമായും ആദ്യ ചോദ്യം ഉന്നയിച്ചു, ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ വാദം അവതരിപ്പിക്കാൻ അവസരം നൽകുന്നില്ല എന്ന പരാതിയാണ് ഉണ്ടായിരുന്നത്. ഗവർണർ ഇപ്പോൾ അതിനുള്ള അവസരം നൽകിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളതിന് മറുപടി നൽകുകയല്ലേ വേണ്ടത് എന്നാണ് ഹൈക്കോടതി ഈ കേസ് ഉച്ചയ്ക്ക് ശേഷം മാറ്റുന്നതിന് മുമ്പായി നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർവകലാശാല വി സിമാർ ഇപ്പോൾ ആശങ്കയിലാണ്. പക്ഷേ ഗവർണറും രാജ്ഭവനും മുന്നോട്ട് തന്നെയാണ്. ഗവർണറുടെ നിർദ്ദേശം അനുസരിക്കാതെ ഗവർണർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സാങ്കേതിക സർവകലാശാല വി സി നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ പറഞ്ഞിരുന്നു, ഗവർണർക്ക് വി സിമാരോട് യാതൊരു വിരോധവുമില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതിയും ആ ഒരു വിരോധം വിധിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം നിയമനങ്ങൾ, പാനലില്ലാതെ യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നേടിയ നിയമനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാ സർവകലാശാലകൾക്കും ബാധകമാക്കാനാണ്, ഇനിയൊരു നിയമപ്രശ്നം ഇവിടെ ഉണ്ടാകാതിരിക്കാനാണ് ഗവർണർ നടപടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാന്യമായി രാജിവെച്ചൊഴിയാനുള്ള അവസരം ഗവർണർ നൽകിയിരുന്നു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശാനുസരണം ഗവർണറെയും ചാൻസലർ കൂടിയായ ഗവർണറെ വെല്ലുവിളിക്കാനുള്ള ശ്രമമാണ് ഈ വൈസ് ചാൻസലർമാർ നടത്തിയത്. ആദ്യം അവർ ഈ രാജി സമർപ്പിക്കാനുള്ള കത്തിനെതിരെ ഹൈക്കോടതിയിൽ പോയി, പിന്നീട് നോട്ടീസ് നൽകിയതിനെതിരെ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി രാജ്ഭവൻ മുന്നോട്ട് നീങ്ങുകയാണ്. നിയമനം നേടിയ അന്ന് മുതൽ, അനധികൃത നിയമനം നേടിയ അന്ന് മുതലുള്ള എല്ലാ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും തിരികെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.